ഇനി അടുത്തൊരു വിഷയം ഫ്രാൻസിൽ നിന്നുള്ള ഒരു വിഷയമാണ്. ആ വിഷയത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അവിടെ ഹിജാബ് അവിടെ സ്കൂളിൽ നിന്നും പുതിയ അധ്യയന വർഷമൊക്കെ തുറക്കുകയാണ്. മീൻസ് അവിടുത്തെ പുതിയ സ്കൂൾ സീസൺ തുടങ്ങുന്നതിൻ്റെ ഭാഗമായിട്ട് മുന്നോട്ട് വച്ചിരിക്കുന്ന ഒരു സംഗതി, സ്കൂളുകളിൽ നിന്ന് യു ഷുഡ് നോട്ട് ബി ഏബിൾ ടു ഐഡൻറ്റിഫൈ റിലീജിയൻ ബൈ ലുക്കിംഗ് അറ്റ് ദം, വേഷം കൊണ്ട് നിങ്ങളെ തിരിച്ചറിയാൻ പാടില്ല എന്ന ഒരു നിയമം. അതിൻ്റെ ഭാഗമായിട്ട് ബാൻ മുസ്ലിം അബായ ഡ്രസ് ഇൻ സ്കൂൾസ്, ഇതാണ് അവിടെ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ഇതിൽ എഴുതിയിരിക്കുന്നത് എന്താ, ഐഡൻറ്റിഫൈ റിലീജിയൻ ബൈ ലുക്കിംഗ് അറ്റ് ദം. നമ്മൾ നേരത്തെ പറഞ്ഞു ആ ഒരു ഇൻ ഗ്രൂപ്പ് ഔട്ട് ഗ്രൂപ്പ് തിയറി നമ്മൾ പറയുമ്പോൾ അതിനകത്ത് പറഞ്ഞു, അതിനകത്തൊരു സോഷ്യൽ ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറയുന്നൊരു സംഗതി. ഈ വേഷം എന്ന് പറയുന്നത് ഒരു ചിഹ്നമാണെന്ന് ഞാൻ അവിടെ പറഞ്ഞത് നിങ്ങളൊന്ന് ഓർത്തെടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ അതാണ്, ഇപ്പോൾ കുറച്ച് പറയുമ്പോൾ കേൾക്കുമ്പോൾ മനസ്സിലാവും എന്ന് പറഞ്ഞത് ഈ സാധനമാണ്. അവിടെ എന്താ പറയുന്നത്, ഒരു 100 ആളുകൾ ഒരു അങ്ങാടി കൂടെ നടന്നു പോകുമ്പോൾ അവരുടെ ചില കാര്യങ്ങൾ നോക്കിക്കൊണ്ട് ആ അവൻ ഇന്ന സാധനമാണ് അവൻ ഇന്ന ഗ്രൂപ്പിൽപ്പെട്ടതാണ് എന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നത് എങ്ങനെയൊക്കെയാണ്, പല രീതിയിൽ സാധിക്കും. അതിലേറ്റവും പ്രധാനമാണ് ഇവരുടെ വേഷവിധാനം. അതാരാ പഠിപ്പിച്ചത്? മുഹമ്മദ് നബി തന്നെയാണ് പഠിപ്പിച്ചത്. എല്ലാവരും എന്താണ് ഇടത്തോട്ട് മുണ്ടുടുക്കുന്നു, നിങ്ങൾ വലത്തോട്ട് മുണ്ടുടുക്കും, ഇതാണ് മുഹമ്മദ് നബി പഠിപ്പിച്ചത്. എല്ലാവരും മീശ വെച്ച് താടി പഠിക്കുന്നു, നിങ്ങൾ താടി വെച്ച് മീശ പഠിക്കൂ, ഇത് പഠിപ്പിച്ചത് മുഹമ്മദാണ്. എന്തിനാണ് ഈ പറയുന്നത്? നിങ്ങളെ തിരിച്ചറിയാൻ, നിങ്ങളെ അപരനാക്കി മാറ്റാൻ തന്നെയാണ് ഈ പണി ചെയ്തിരിക്കുന്നത്. നിങ്ങൾ അവരിൽപ്പെട്ടവനല്ല, നിങ്ങൾ വേറെ മുന്തിയ സാധനമാണ് എന്ന് തോന്നിക്കാൻ തന്നെയാണ് ഈ ചെയ്യുന്നത്. ഇതിനിപ്പോൾ ഇസ്ലാമിൻ്റെ മാത്രമല്ല, ഈ പറയുന്ന മറ്റ് പല വിഷയങ്ങളും, ഇപ്പോൾ ജൂതന്മാർ വെക്കുന്ന ചില തൊപ്പിയായാലും ശരി, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും വേഷവിധാനങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞാലും ശരി, കുറി വരയ്ക്കുന്നതായാലും ശരി, പൊട്ട് തൊടുന്നതായാലും ശരി, ഇപ്പോൾ സ്ത്രീകൾ സിന്ദൂരം വരയ്ക്കുന്നു എന്തിനു വേണ്ടിയിട്ടാണ്, ആ അത് ബുക്ക്ഡാണ് എന്ന് അറിയിക്കേണ്ട, അത് കല്യാണം കഴിഞ്ഞതാണ്, ആ പെണ്ണിനെ അധികം വായി നോക്കണ്ട എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന സത്യത്തിൽ ഈ സിന്ദൂരം കൊണ്ട് ഇന്ന് ഏതായാലും നാട്ടുകാർ ഉദ്ദേശിക്കുന്നത്. വേറെ വല്ല ഉദ്ദേശം ഉണ്ടോയെന്നുള്ളത് നിങ്ങൾ പറഞ്ഞു, പക്ഷേ ഒരു ഉദ്ദേശം അതാണ്, ആ പെണ്ണ് ബുക്ക്ഡാണ്, അതിനൊരു മുതലാളിയുണ്ട് എന്നുള്ളതാണ്. അതേപോലെ ഇസ്ലാമിലേക്ക് തന്നെ തിരിച്ചു വരാം, എൻ്റെ ഫേവറേറ്റ് എൻ്റെ സ്പെഷ്യലൈസേഷൻ ആയതുകൊണ്ട് പറയുകയാണ്, ഹിജാബിനെ കുറിച്ച് പറയുമ്പോൾ അവിടെ സ്ത്രീ ഹിജാബ് ഇടണം എന്ന് പറയുമ്പോൾ അതിനുവേണ്ടി വാദിക്കുന്ന സ്ത്രീകൾ ഒരിക്കൽ പോലും ചിന്തിക്കാത്തൊരു കാര്യമാണ് ഇസ്ലാമിൽ അടിമ സ്ത്രീ ഹിജാബ് ഇടാൻ പാടില്ല എന്നുള്ളതാണ്. എന്താ ഇട്ടാൽ, കാരണം ഹിജാബ് ഇടുക എന്ന് പറയുന്നത് സ്വതന്ത്ര സ്ത്രീയെ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള സംഗതിയാണ്. അതേസമയം അടിമ സ്ത്രീയെ ഐഡൻറ്റിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ അടിമ സ്ത്രീ അത് ഹിജാബ് ഇടാതിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു കൂട്ടം ആളുകളെ ഇങ്ങനെ കാണുമ്പോൾ അതിലേതാണ് അടിമ സ്ത്രീ ഏതാണ് സ്വതന്ത്ര സ്ത്രീ എന്ന് അറിയാൻ ഏറ്റവും എളുപ്പം എന്താണ്, അതിലെ സ്വതന്ത്ര സ്ത്രീകളോട് ഒരു മൂടുപടം ഇട്ട് നടക്കാൻ പറയുക. അത് തന്നെയാണ് ഖുറാനി പറഞ്ഞിരിക്കുന്നത്, എവിടെ ഏതുപോലെ, അതായത് നമ്മളുടെ മുഹമ്മദ് നബിയും കൂട്ടരും ഇതുപോലെ വായി നോക്കി നടക്കുന്നൊരു സമയമുണ്ടായിരുന്നു, അതായത് പൂവാലന്മാരായിട്ട്. അങ്ങനെ നടക്കുമ്പോൾ പലപ്പോഴും ഈ ഉമറും അബൂബക്കറും ഒക്കെ പലപ്പോഴും ചെന്ന് തോണ്ടുന്നത് മുഹമ്മദ് നബിയുടെ ഭാര്യമാരായിപ്പോയി. ഒരു ദിവസം ഇതേപോലെ ഒളിഞ്ഞു നോക്കി നടക്കുന്ന സമയത്ത് ഒളിഞ്ഞു നോക്കിയപ്പോൾ കണ്ടത് മുഹമ്മദ് നബിയുടെ ഭാര്യയായ സൗദ അപ്പിയിടാൻ പോകുന്നതായിരുന്നു. അങ്ങനെ കണ്ടപ്പോൾ അവിടെ ഉടനെ ആ സൗദ ഞാൻ കണ്ടുട്ടോ എന്ന് വിളിച്ചു പറഞ്ഞു ഉമർ. അടുത്ത ദിവസം വന്ന് മുഹമ്മദിനോട് കാര്യം പറഞ്ഞു, നമ്മളുടെ സൗദ നിങ്ങളെ കൂട്ടാളിയും ഉമർ എന്നെ ഒളിഞ്ഞു നോക്കി എന്ന് പറഞ്ഞു. അടുത്ത ദിവസം കുറേ നാളായി ഉമർ പറയുന്നു, എൻ്റെ പൊന്നു മുഹമ്മദെ, നിങ്ങൾ ഈ പെണ്ണുങ്ങളോടൊക്കെ എന്തെങ്കിലും ഒന്ന് തലയിലിട്ട് നടക്കാൻ പറ ഞങ്ങൾ ഇതുപോലെ തോണ്ടാനും ഒളിഞ്ഞു നോക്കാനൊക്കെ പോകുമ്പോൾ പലപ്പോഴും നിങ്ങളെ ഭാര്യമാർ എങ്ങക്കാണെങ്കിൽ കണ്ടമാനം ഭാര്യമാരാണ്, എവിടെ നോക്കിയാലും ഭാര്യയാണ്, ഇത് ഏതെങ്കിലും ഒരെണ്ണം ഞങ്ങൾക്കൊന്ന് വിട്ടു തരണ്ടേ എന്ന് പറഞ്ഞപ്പോൾ മുഹമ്മദ് നബി, അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഉമറെ, അതൊക്കെ എൻ്റെ തോന്നലാണ്, ഇനി ഒന്നുകൂടി നന്നായി നോക്കിയാൽ മതി, ഒന്ന് ആഞ്ഞു നോക്ക് എന്നൊക്കെ പറഞ്ഞ് ഉപദേശിച്ചുകൊണ്ട് നടന്നപ്പോഴാണ് ഇതുപോലെ ഒരു സംഭവം ഉണ്ടായത്. ഒരിക്കൽ നോക്കിയപ്പോൾ അത് സൗദിയായിരുന്നു. അടുത്ത ദിവസം ഇറങ്ങി ആയത്ത്, അപ്പം തന്നെ അറിയാം ആരാണ് ഈ ആയത്തിറക്കുന്ന ഉസ്താദ് എന്നുള്ളത്, അത് നമ്മൾ മുഹമ്മദ് തന്നെയാണെന്ന് ആരും സമ്മതിക്കില്ല. പോട്ടെ, അടുത്ത ദിവസം ഇറങ്ങി ആയത്ത്, നിങ്ങൾ സ്വതന്ത്ര സ്ത്രീകൾ ഇതുപോലെ തട്ടം താഴ്ത്തിയിടുക എന്തിനു വേണ്ടിയിട്ടെന്നാണ് ഖുർആനിൽ എഴുതി വെച്ചിരിക്കുന്നത്, നിങ്ങൾ തിരിച്ചറിയപ്പെടാൻ വേണ്ടിയിട്ടെന്നാണ്. ആ വാക്ക് തന്നെയാണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത്. നമ്മളൊരു സാധനം മൂടിയിടുന്നത് എപ്പോഴാണ്, ഒരു കാറ് നമ്മൾ വാങ്ങിച്ച് മൂടിയിടുന്ന എന്തിനാണ്, അത് തിരിച്ചറിയാതിരിക്കാൻ വേണ്ടി. അത് കാറാണെന്ന് ചിലപ്പോൾ മനസ്സിലാവും, പക്ഷേ അത് ഏത് ബ്രാൻഡാണെന്നോ, അത് സ്വതന്ത്ര ബ്രാൻഡാണോ, അത് അടിമ ബ്രാൻഡാണെന്നോ ഒന്നും നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല. കാരണം എന്താ, അത് മൂടിയിട്ടിരിക്കുകയല്ലേ. അതേപോലെ നമ്മൾ കണ്ടിട്ടുണ്ടോ ഇപ്പോൾ സിനിമയിലൊക്കെ ഇങ്ങനെ വെറുതെ നടന്നു പോയാൽ ആരും സംശയിക്കില്ല, പക്ഷേ ഒരു കള്ളനാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരാൾ ഒരു മുണ്ട് തലയിൽ കൂടെ ഇട്ടിട്ട് നടന്നു പോകുന്ന കണ്ടു കാണും, ആരും കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്താ ഇവിടെ സംഭവിക്കുന്നത്? അപ്പോൾ ഇവിടെ പറയുന്നത് എന്താ, ഇത് തിരിച്ചറിയാൻ വേണ്ടിയിട്ടെന്നാണ് പറയുന്നത്. ആരെ തിരിച്ചറിയാൻ? സ്വതന്ത്ര സ്ത്രീയാണ് എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് എന്താ ഗുണം, ഈ പൂവാലന്മാർ തോണ്ടുമ്പോൾ ആ സ്ത്രീകളെ അങ്ങ് ഒഴിവാക്കി വിടും, പിന്നെ നമുക്ക് സൗകര്യമായിട്ട് അടിമ സ്ത്രീകളെ തോണ്ടാം, അവരെ പിടിക്കാം, ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇത്
വിശ്വാസികൾക്ക് അറിയില്ല അത് ഇവിടെ വൃത്തികേട് പറയരുത് എന്നൊക്കെ പറയുന്നുണ്ട്. അത് എന്നോടല്ല പറയേണ്ടത്, നമ്മളുടെ സാക്ഷാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് അന്നത്തെ നാട്ടുകാരും പറഞ്ഞാണ് എനിക്കും അത് തന്നെ പറയണത്. നിങ്ങൾക്കും അവിടെ പോയിട്ട് പറയാം, വൃത്തികേട് പറയല്ലേ മുഹമ്മദേ എന്ന് അവിടെ പോയിട്ട് നിങ്ങൾ പറയാം. അപ്പോൾ ഇതുപോലുള്ളൊരു സാധനം, ഇതാണ് ഇന്ന് ഹിജാബ് ഈസ് മൈ ചോയ്സ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്കൂളിലേക്ക് പോലും അടിച്ചേൽപ്പിക്കുന്ന, അല്ലെങ്കിൽ അത് ഉന്തി തള്ളിക്കൊണ്ട് അത് വസ്ത്രമാണ് എന്ന രീതിയിൽ അതിനെ നോർമലൈസ് ചെയ്യുന്നൊരു പ്രവണത നമ്മൾ കാണാറുള്ളത്. അത് തികച്ചും തെറ്റാണെന്ന് നമ്മൾ പറയുന്നത് അവിടെയാണ്, അത് തെറ്റാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഫ്രാൻസ് മുന്നോട്ട് വെക്കുന്ന ഒരു ആശയം എന്ന് പറയുന്നത് എന്താണ് അതിൻ്റെ കാരണം, അതായത് ഫ്രാൻസ് വിച്ച് ഹാസ് എൻഫോഴ്സ്ഡ് എ സ്ട്രിക്ട് ബാൻ ഓൺ റിലീജിയസ് സയൻസ് in state schools since 19th century laws removed any traditional Catholic influence from public education, has struggled to update guidelines to deal with a growing Muslim minority. അതായത് ഫ്രാൻസ് എന്ന് പറയുന്ന രാജ്യം അവരുടെ പബ്ലിക് സ്കൂൾ സിസ്റ്റത്തിൽ നിന്നും കാത്തലിക് അല്ലെങ്കിൽ കാത്തലിസത്തിൻ്റെ ഭാഗമായിട്ടുള്ള, ക്രിസ്ത്യാനിറ്റിയുടെ ഭാഗമായിട്ടുള്ള ഇൻഫ്ലുവൻസ്, മത ഇൻഫ്ലുവൻസ് അത് ഔട്ട്ലോ ചെയ്ത് കളഞ്ഞിട്ടുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് അവർക്കത് സാധിച്ച കാര്യമാണ്. പക്ഷേ വർഷങ്ങളായിട്ട് ശ്രമിച്ചിട്ടും ഇസ്ലാം എന്ന് പറയുന്ന മൈനോറിറ്റിയുടെ ഭാഗത്തു നിന്നുള്ള അതിന് വേണ്ടിയിട്ടുള്ള സാധനം അവർക്ക് പലപ്പോഴും സാധിച്ചിരുന്നില്ല, സ്ട്രഗ്ലിംഗ് ആയിരുന്നു. ഇന്നിപ്പോൾ അതിനും ബാൻ ചെയ്തിരിക്കുകയാണ്. ഇതാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ അവർ മുന്നോട്ട് വെക്കുന്നത് എന്താണ്, അതൊരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് 100% സെക്യുലർ ആയിരിക്കണമെന്ന ഒരു കൃത്യമായ ഉദ്ദേശം, ഇതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. എന്തുകൊണ്ടാണ് അവിടെ അങ്ങനെ പറയേണ്ടി വരുന്നത്? എഡ്യൂക്കേഷൻ സിസ്റ്റം, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നത് അത് 100% ഇതുപോലെ ഒരു സെക്യുലറായിട്ടുള്ള ഇടമായിട്ട് നിലനിർത്തേണ്ട ആവശ്യകത എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമാണ്. അവിടെ ഇൻ ഗ്രൂപ്പ്സ് ആൻഡ് ഔട്ട് ഗ്രൂപ്പ്സ് ഉണ്ടാക്കുന്നതിനും അതിലേക്ക് വഴിവെക്കുന്നതിനും ഇത്തരത്തിലുള്ള സോഷ്യൽ ഐഡൻറ്റിഫിക്കേഷൻ തിയറീസ് പോലും വർക്കൗട്ടായി അവിടെ ആളുകളിൽ ഹെയ്റ്റ് ഉണ്ടാകുന്നതിന് പോലും വഴിവെക്കുന്ന തരത്തിൽ ഉള്ള ഒരു സാഹചര്യങ്ങൾ സൃഷ്ടിക്കാതിരിക്കുക എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള മതേതര ഇടങ്ങൾ വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. കാരണം ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് ഈ മതവിദ്വേഷം തന്നെയാണ്. അതുവഴി വളർന്നുകൊണ്ടിരിക്കുന്ന വലതുപക്ഷത്തെക്കുറിച്ച് പോലും നമ്മൾ പറയുന്നു. അവിടെ ഫ്രാൻസിൽ പോലും RSS-കാർ സംഘപരിവാറുകാർ വളരുകയാണെന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ കിട്ടിയിരിക്കുന്ന കരക്കമ്പി. അപ്പോൾ ഇത് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. ഹിജാബ് ബാൻ ചെയ്യേണ്ട ഒരു വസ്ത്രം എന്ന് നമുക്ക് പറയാൻ കഴിയില്ല, ഹിജാബ് ബാൻ ചെയ്യേണ്ട ഒരു മതചിഹ്നമാണ് എന്നാണ് നമ്മളിവിടെ പറയുന്നത്. ഹിജാബിനെ ഒരു വസ്ത്രം എന്ന് പോലും വിളിക്കാൻ പാടില്ല എന്ന മുൻ എൻ്റെ നിലപാട് ഇവിടെ വീണ്ടും ആവർത്തിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇത് 2004 തന്നെ ഇത് ഫ്രാൻസിലെ ഹെഡ് സ്കാർഫ്സ് സ്കൂളിൽ അത് അണിയുന്നതിനെതിരെയുള്ള നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ പബ്ലിക് സ്പേസസിൽ 2010 അത് ഒഴിവാക്കണമെന്ന് ബാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതൊക്കെ നമുക്കറിയാം, വലിയ വലിയ വിഷയങ്ങളായിരുന്നു, അതിൻ്റെ പേരിൽ വലിയ പ്രക്ഷോഭങ്ങൾ നടന്നിട്ടുള്ള സ്ഥലമാണ്. പക്ഷേ ഇനി ഏതായാലും ഫ്രാൻസ് ആ പണിക്ക് നിൽക്കില്ല. കാരണം ഫ്രാൻസ് കത്തിയത് നമ്മൾ കണ്ടതാണ്, ഫ്രാൻസ് പാഠം പഠിച്ചിരിക്കുകയാണ്. ഇനി അത്തരത്തിലുള്ള കാര്യങ്ങൾ അവർ കൃത്യമായിട്ട് നടപ്പിലാക്കിയിരിക്കുമെന്നുള്ളതാണ്.